മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്താ മഹാരാജാവാണോ? അമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ താരങ്ങളുടെ ഒരു യൂണിയൻ മാത്രമാണ്. അതിൻ്റെ സെക്രട്ടറി ആയാൽ എന്തും പറയാമെന്നുള്ള ലൈസൻസ് അല്ലെന്ന് ഇടവേള ബാബു മനസ്സിലാക്കണം. ഇടവേള ബാബു അമ്മയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ സംഘടനയെ നിയന്ത്രിക്കാം, അല്ലാതെ അതിലെ അംഗങ്ങളെ വ്യക്തിപരമായി നിയന്ത്രിക്കാനോ പരിഹസിക്കാനോ പാടില്ല. മലയാള സിനിമയിലെ ഏത് വലിയ പുലിയായാലും ഞാൻ സ്നേഹത്തോടെ പറഞ്ഞാൽ കേൾക്കാറുണ്ടെന്നാണ് ഇയാൾ തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ തുറന്നു പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാം എത്രത്തോളം അഹങ്കാരം അയാളുടെ മനസ്സിലുണ്ടെന്ന്. എല്ലാവരും അയാൾ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞാൽ അയാളുടെ ചെലവിൽ കഴിയുന്നവർ കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ അയാളെ കൊണ്ട് പ്രയോജനമുള്ളവർ കേൾക്കുമായിരിക്കും. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചയാളാണ് ഇടവേള ബാബു എന്നാണ് സിനിമാ രംഗത്തുള്ളവർ തന്നെ അടക്കം പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ നടത്തിയ പരാമർശങ്ങൾ അയാളുടെ അഹങ്കാരത്തിന് മറ്റൊരു തെളിവാണ്. അമ്മ നിർമ്മിക്കുന്ന 2020 മോഡൽ സിനിമയിൽ നടി ഭാവനയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാനാകില്ലെന്നും അതുപോലെ രാജിവെച്ചവരും സിനിമയിൽ ഉണ്ടാകില്ലെന്നുമായിരുന്നു ഇയാളുടെ മറുപടി. അയാളുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നടി പാർവതി തിരുവോത്ത് സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. വിഡ്ഡി എന്ന അഭിസംബോധനയോടെ ആയിരുന്നു അയാൾക്കെതിരെയുള്ള പാർവതിയുടെ കടുത്ത വിമർശനം വന്നത്. എന്നാൽ തൻ്റെ പരാമർശങ്ങളിൽ ഒരു ഖേദപ്രകടനം പോലും നടത്താൻ ഇടവേള ബാബു ഇതുവരെ തയ്യാറായിട്ടുമില്ല. നേരത്തെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കോടതിയിലെ വിചാരണ വേളയിൽ സാക്ഷിമൊഴി മാറ്റി നൽകിയതും ഇയാൾ തന്നെയാണ്. മൊഴി മാറ്റിയതല്ല, പോലീസ് തെറ്റായി രേഖപ്പെടുത്തിയ മൊഴി കോടതിയിൽ ശരിയായി പറയുകയാണ് ഉണ്ടായതെന്നാണ് ഇയാൾ ന്യായീകരണമായി അന്ന് പറഞ്ഞത്. നമുക്കറിയാം, മൊഴി മാറ്റി പറയുന്നതും മൊഴി എടുക്കാൻ പോകുമ്പോൾ പോലീസുകാരോട് പറയുന്നതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇയാൾ വളരെ വിദഗ്ധമായി മൊഴി മാറ്റി പറയുകയാണുണ്ടായത്. മലയാള സിനിമകൾ എടുത്തു നോക്കുമ്പോൾ അത്ര ശക്തമല്ലാത്ത സാന്നിധ്യം അല്ലാതിരുന്നിട്ടും താരങ്ങളെ നിയന്ത്രിക്കുന്ന അമ്മ എന്ന സംഘടനയുടെ സെക്രട്ടറിയായി കഴിഞ്ഞ 21 വർഷം ഇരിക്കുന്നത് ഈ ഇടവേള ബാബുവാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെൻ്റ് തുടങ്ങിയ മലയാള സിനിമയിലെ മഹാരഥന്മാർ വന്നുപോയിട്ടും തൻ്റെ കസേരയിൽ, അതായത് തൻ്റെ സ്ഥാനത്ത് ഇളക്കം തട്ടാതെ കാത്തു സൂക്ഷിച്ച ഇടവേള ബാബുവിനെ അണിയറക്കളികളിൽ ഒരു വിഡ്ഢിയായി കാണാൻ കഴിയില്ലെന്നാണ് സിനിമാ രംഗത്തെ പല പ്രമുഖരും വ്യക്തമാക്കുന്നത് പോലും. വളരെ ചെറിയ റോളുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന താരമാണ് ഇടവേള ബാബു. എന്നാൽ 38 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് അദ്ദേഹത്തിന് മലയാള സിനിമാ രംഗത്ത് ഉള്ളത്. 1982 മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന ചിത്രത്തിലൂടെയാണ് ബാബു എന്ന ഇരിങ്ങാലക്കുടക്കാരൻ സിനിമയിലേക്ക് എത്തുന്നത്. ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയായ ഇന്നസെൻ്റ് ആയിരുന്നു ബാബുവിനെ സംവിധായകൻ മോഹന് പരിചയപ്പെടുത്തി കൊടുത്തത് പോലും. ആ ചിത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടതോടെ ബാബു പിന്നീട് മലയാള സിനിമയ്ക്ക് ഇടവേള ബാബുവായി മാറുകയായിരുന്നു. 1994 അമ്മ രോഗീകൃതമായ അന്ന് മുതൽ ഇടവേള ബാബു താരസംഘടനയിൽ അംഗമാണ്. തുടക്കത്തിൽ MG സോമൻ പ്രസിഡന്റും TP മാധവൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ഈ സംഘടന പ്രവർത്തിച്ചത്. മമ്മൂട്ടിയും മോഹൻലാലും ജനറൽ സെക്രട്ടറിമാരായി മാറി മാറി എത്തുമ്പോൾ ബാബു ജോയിന്റ് സെക്രട്ടറിയായി തന്നെ അവിടെ തുടർന്നു.